ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷാൻ, കൺസൾട്ടൻ്റ് ഇൻ ഗൈനക്കോളജി, സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ, കട്ടപ്പന. പ്രഗ്നൻസിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഹോർമോൺ ലെവലാണ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ, നോർമലി വേണ്ട അളവിനെക്കാട്ടിൽ കൂടുകയോ കുറയുകയോ ചെയ്താലും പ്രഗ്നൻസിയെ പ്രതികൂലമായി അത് ബാധിക്കും. തൈറോയ്ഡ് ഹോർമോൺ TSH, Free T3, Free T4 അങ്ങനെയുള്ള ഹോർമോണുകളാണ് നമ്മൾ പ്രധാനമായും നോക്കുക. TSH-ൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ഹൈപ്പോതൈറോയിഡിസം എന്നാണ് പറയുക. ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ്, അതായത് ഗർഭച്ഛിദ്രം ഉണ്ടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രഗ്നൻസിയുടെ ഓരോ 3 മാസം കൂടുമ്പോഴും ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഓരോ 3 മാസത്തിലും നമ്മൾ പ്രഗ്നൻസിയിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ നോക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കുറയുകയാണെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനിലേക്കാണ് പറയുക. അതിനാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ ആ മെഡിസിൻസ് എടുത്ത് തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ നോർമലി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. ഗർഭാവസ്ഥയിൽ, പ്രഗ്നൻസിയിൽ നമുക്ക് വേണ്ട വൈറ്റമിൻസ് അതുപോലെ നമ്മൾ സപ്ലിമെൻ്റ് കൊടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസം ഫോളിക് ആസിഡ് ഗുളിക കൊടുക്കേണ്ടതുണ്ട്. ഈ ഫോളിക് ആസിഡ് ഗുളിക തന്നെ കുറഞ്ഞ ഡോസിലും കൂടിയ ഡോസിലും കൊടുക്കുന്നതുകൊണ്ട് അത് ഡോക്ടർ മറ്റ് രോഗാവസ്ഥകൾ ഉള്ള ആൾക്കാരിലും അതുപോലെ നേരത്തെ അംഗവൈകല്യമുള്ള കുട്ടികൾ അതുപോലെ പ്രമേഹം പ്രഗ്നൻസിക്ക് മുമ്പേ ഉള്ള ആൾക്കാർ ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് കൂടുതൽ ഡോസിലേക്ക് പോവുക. അതല്ലെങ്കിൽ നോർമലി ഉള്ള ഡോസ് നമ്മൾ 3 മാസത്തേക്ക് കൊടുക്കും. ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റോട് ഒരുമിച്ച് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, ഒരേ സമയം ഉപയോഗിക്കാൻ പാടില്ല. അയൺ രാവിലെ എടുക്കുകയാണെങ്കിൽ കാൽസ്യം രാത്രി, അങ്ങനെ നമ്മൾ സമയം ക്രമീകരിച്ച് വേണം കഴിക്കേണ്ടത്. അയൺ ടാബ്ലറ്റ് കാൽസ്യത്തിൻ്റെ കൂടെ എടുത്താൽ അയൺ്റെ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പിടിച്ചെടുക്കുന്നത് വളരെ കുറയും. അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റിൻ്റെ കൂടെ പാല് അങ്ങനെയുള്ള സാധനങ്ങൾ, ചായ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാൽസ്യം ടാബ്ലറ്റും അയൺ ടാബ്ലറ്റും പ്രഗ്നൻസിയുടെ അവസാനം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്.